നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ ഗർഭിണിയായ തെരുവുനായിയെ ക്രൂരമായി തല്ലിക്കുന്നു. മാംഗ്ലൂരിൽ സ്ഫോടനത്തിന് പിന്നിൽ മുൻ യു എ പി എ കേസിലെ പ്രതിയെന്ന് പോലീസ്. ശശി തരൂരിന് യാതൊരു വിലക്കുമില്ലെന്ന് വി ഡി സതീശൻ. ബെഹ്റിനിലേക്കും ദമാമിലേക്കും പുതിയ വിമാനവുമായി എയർ ഇന്ത്യ. പോലീസ് ക്വാർട്ടേഴ്സിൽ സൂക്ഷിച്ചിരുന്ന പടക്കം പൊട്ടിത്തെറിച്ച് പോലീസുകാരന് പരിക്ക്. എൽ ഡി എഫിന്റെ രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ബി ജെ പി. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ ഗർഭിണിയായ തെരുവുനായയെ ക്രൂരമായി തല്ലിക്കൊന്നു. ന്യൂ ഫ്രണ്ട്സ് കോളനി ഏരിയയിൽ ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികൾ ചേർന്നാണ് നായയെ മർദ്ദിച്ചത്. വീഡിയോ വൈറലായതോടെ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. മാംഗ്ലൂരുവിൽ ഓടിക്കൊണ്ടിരിക്കെ ഓട്ടോറിക്ഷയിൽ സ്ഫോടനമുണ്ടായ സംഭവത്തിൽ സൂത്രധാരനെ തിരിച്ചറിഞ്ഞു. മാംഗ്ലൂരിൽ സ്ഫോടനത്തിന് പിന്നിൽ ശിവമോഗ സ്വദേശി ഷാരിഖ് എന്നയാളാണെന്ന് പോലീസ് പറയുന്നു. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടു പേർക്കും സ്ഫോടനത്തിൽ പങ്കുള്ളതായി സൂചനയുണ്ട്. ഇയാളുടെ മൈസൂരിലെ വാടക വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി. ഇവിടെ നിന്നും കുക്കർ ബോംബും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. മാംഗ്ലൂരു പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. ശശി തരൂരിന്റെ മലബാർ പര്യടനത്തിന് കോൺഗ്രസിൽ വിലക്കുണ്ടെന്ന വാർത്തകളോട് പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ശശി തരൂരിന് യാതൊരു വിലക്കുമില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഒരു തടസ്സവും ഒരു നേതാവിനും ഉണ്ടാവില്ല. യൂത്ത് കോൺഗ്രസ് പിന്മാറിയതിനെക്കുറിച്ച് അവരോട് ചോദിക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് രണ്ട് അന്താരാഷ്ട്ര സർവീസുകൾ കൂടി ആരംഭിക്കുന്നു. തിരുവനന്തപുരം ബഹ്റിൻ സർവീസ് നവംബർ 30 മുതലും തിരുവനന്തപുരം ദമാം സർവീസ് നവംബർ 1 മുതലും ആരംഭിക്കും. പടക്കം പൊട്ടിത്തെറിച്ച് പോലീസുകാരന് പരിക്ക്. ചേർത്തല പോലീസ് ക്വാർട്ടേഴ്സിൽ സൂക്ഷിച്ചിരുന്ന പടക്കം പൊട്ടിത്തെറിച്ചാണ് പോലീസുകാരന് പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റ പോലീസുകാരൻ സുനിൽ കുമാറിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പടക്കം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുന്നതിനിടെ ഫോൺ നിലത്ത് വീണ് സ്പാർക്കിംഗ് ഉണ്ടായി പൊട്ടിത്തെറിച്ചതാണെന്നാണ് പോലീസ് വിശദീകരണം. സുനിൽകുമാറിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അറിയിക്കുന്നത്. എൽ ഡി എഫിന്റെ രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ബി ജെ പി. മാർച്ചിൽ പങ്കെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബി ജെ പി ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി. ഡ്യൂട്ടി സമയത്ത് സമരത്തിൽ പങ്കെടുത്തത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ബി ജെ പി വി വി രാജേഷ് പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുത്ത 6 ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളും ബി ജെ പി പുറത്തുവിട്ടു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.